ആലപ്പുഴ രഞ്ജിത്ത് കൊലക്കേസിൽ പ്രതികളുമായി പോലീസ് സംഘം തെളിവെടുക്കുന്നു. കൊലയാളി സംഘം സഞ്ചരിച്ച ഒരു സ്കൂട്ടർ കണ്ടെത്തിയിട്ടുമുണ്ട്. ഷമി പ്രഭാകറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമി, തെളിവെടുപ്പ് തുടരുകയാണോ? കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ, തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? രതീഷ്, ഈ കാണുന്ന പോലീസ് വാഹനത്തിലാണ് രഞ്ജിത്ത് വധക്കേസിൽ നേരിട്ട് പങ്കാളിയായിട്ടുള്ള രണ്ട് SDPI-ക്കാർ ഉള്ളത്. ഇവരെ തെളിവെടുപ്പിനായിട്ട് ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരുപയോഗിച്ചിരുന്ന ഈ അനൂപും അതുപോലെ തന്നെ ലത്തീഫും, ഇവർ രണ്ട് പേർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. 5 ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് ഈ കൊലയാളി സംഘം ഉപയോഗിച്ചിരുന്നത്. അതിലാണ് 12 പേർ ഈ കൊല നടത്താനായി രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവർ രണ്ടുപേരെയും ഈ തിരിച്ചറിയൽ പരേഡിനും മറ്റും ഹാജരാക്കേണ്ട ഒരു സാഹചര്യമുള്ളതുകൊണ്ട് അവരെ ഈ ഷട്ടറെല്ലാം ഇട്ട് മറച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവർ കൃത്യം നടത്തിയത് ഈ രഞ്ജിത്തിൻ്റെ അമ്മയും ഭാര്യയും മകളും അടക്കമുള്ളവർ കണ്ടിട്ടുണ്ട്. ഈ പ്രതികളെ എല്ലാം തന്നെ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു തിരിച്ചറിയൽ പരേഡ് നടത്തുന്ന ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ട് അവരെ ഈ ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ രണ്ട് പേരെയാണ് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്ത രണ്ട് പേരെയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള 12 പേർ ആ കൃത്യത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള 10 പേർക്ക് വേണ്ടിയുമുള്ള അന്വേഷണം പോലീസ് തുടരുകയാണ്. വിവിധ സ്കോഡുകളായി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും പോലീസിൻ്റെ പ്രത്യേക സംഘങ്ങൾ പോയിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അനൂപ് അഷ്റഫ് എന്നയാളെ അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വണ്ടിക്ക് ഉള്ളിലാണ് ഈ പ്രതികൾ ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവരെ വെളിയിലോട്ട് ഇറക്കുന്നില്ല. ഈ ഒരു തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഇവരെ ഈ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഷാൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ആൾക്കാരെ എല്ലാം തന്നെ തെളിവെടുപ്പിന് നേരിട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൃത്യമായി മറ്റുള്ള പ്രതികളെ സംബന്ധിച്ചുള്ള അവരുടെ ഹൈഡൌട്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കൂ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്ത് തന്നെയായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ ഒരു രണ്ട് പേർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ അല്പം മുമ്പ് ഈ വലിയ ചുടുകാടിന് സമീപം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. 5 ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് ഈ കൊലയാളി സംഘം ഉപയോഗിച്ചിരുന്നത്. അതിലാണ് 12 പേർ രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ആകെ 2 ബൈക്കുകളും ഒരു സ്കൂട്ടറും 3 വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും ഈ കൊലയാളി സംഘം ഉപയോഗിച്ചിരുന്ന 3 ബൈക്കുകൾ കൂടി കണ്ടെത്താനുണ്ട്. ഊർജിതമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് പോലീസ് നടത്തുകയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഷാൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് എല്ലാ പ്രതികളെയും പോലീസിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരെ കോടതിയിൽ ഹാജരാക്കുകയും അതുപോലെ തന്നെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിലേക്ക് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ തെളിവെടുപ്പും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ഈ നേരത്തെ പിടിയിലായ രണ്ട് പ്രതികളുമായി ഇപ്പോൾ പോലീസിൻ്റെ തെളിവെടുപ്പ് തുടരുന്നത്. ഷമി പ്രഭാകറാണ് ഈ വിവരങ്ങൾ നൽകിയത്. തിരിച്ചറിയൽ പരേഡ് അടക്കം ഉള്ളതിനാൽ പ്രതികളെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല.